പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആരോപിക്കുന്ന ഒരു കാര്യം തന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം വിദേശ ശക്തികളാണെന്നാണ്. അതായത് വിദേശ രാജ്യങ്ങളുടെ ഇടപെടലാണ് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ കസേര തെറിക്കുന്നതിന് ഇപ്പോൾ കാരണമായിരിക്കുന്നത് എന്നാണ് പാക് പ്രധാനമന്ത്രി ആരോപിക്കുന്നത്. ഏതൊക്കെയാണ് ഈ വിദേശ രാജ്യങ്ങൾ? രാജ്യങ്ങളുടെ പേരെടുത്തു പറയാൻ ഇതുവരെ ഇമ്രാൻ ഭരണകൂടം തയ്യാറാവാത്തത് ഇതിനു പിന്നിൽ ചൈനീസ് വിരുദ്ധ രാജ്യങ്ങളാണ് എന്ന് കരുതി തന്നെയാവണം. അതായത് ഇന്ത്യ, അമേരിക്ക, ബ്രിട്ടൻ, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളായിരിക്കാം ഒരുപക്ഷെ ഇമ്രാൻ ഭരണകൂടത്തെ അട്ടിമറിച്ചത് എന്ന് പാക് പ്രധാനമന്ത്രി കരുതുന്നുണ്ട്. പാകിസ്ഥാനിലെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകരും നേതാക്കളുമൊക്കെ ഇത് നേരിട്ടും അല്ലാതെയുമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലും മാധ്യമ ചർച്ചകളിലുമൊക്കെ തുറന്നു പറയുന്നുമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ UKയുടെയും അമേരിക്കയുടെയും ഉന്നത ഉദ്യോഗസ്ഥ പ്രതിനിധികൾ ഇന്ത്യയിലെത്തിയ സാഹചര്യത്തിൽ ഇപ്പോൾ പാകിസ്ഥാനിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഇന്ത്യയും അമേരിക്കയും ബ്രിട്ടനുമൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള കളിയാണ് എന്നാണ് പാക് ജനങ്ങൾ ആരോപിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് എന്തെങ്കിലും ഒരു പങ്കുള്ളതായി നമുക്കറിയില്ല. അത്തരം ഒരു തെളിവും ഒരു മാധ്യമത്തിന്റെ കയ്യിലുമില്ല. എന്നാലും പാകിസ്ഥാൻ ആരോപിക്കുന്നത് ഇമ്രാൻ ഭരണകൂടത്തെ താഴെ ഇറക്കുന്നതിന് പിന്നിൽ ഇന്ത്യയും അമേരിക്കയും അതുപോലെ ബ്രിട്ടനുമാണെന്നാണ്. ഇത് പാക് ഭരണകൂടത്തിന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ല, മറിച്ച് സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് ഇമ്രാൻഖാന്റെ ഭാഗത്തുള്ള അല്ലെങ്കിൽ ഇമ്രാൻഖാന്റെ പാർട്ടിയിലുള്ളവർ പ്രചരിപ്പിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഇന്ത്യയിലേക്ക് എത്തിയ സാഹചര്യത്തിൽ ഇവിടെ പാകിസ്ഥാന്റെ പ്രശ്നങ്ങളും ചർച്ചയായി എന്ന് ഇന്ത്യൻ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കൂടി ചൂണ്ടിക്കാണിച്ചാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇത്തരമൊരു പ്രചരണം പാകിസ്ഥാൻ ട്വിറ്റർ ഹാൻഡിലുകൾ ഉൾപ്പെടെ നടത്തുന്നത്. എന്തുകൊണ്ടാണ് വിദേശ രാജ്യങ്ങൾ, അതായത് ഇന്ത്യയും അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പാക് പ്രധാനമന്ത്രി ആ പദവിയിൽ നിന്ന് പോകണം എന്ന് ആഗ്രഹിക്കുന്നത്? അതിന് അദ്ദേഹത്തിന്റെ അമിതമായിട്ടുള്ള ചൈനീസ് വിധേയത്വം ഒരു കാരണമാണ്. രണ്ടാമത് റഷ്യയുമായിട്ടുള്ള ഇമ്രാൻഖാന്റെ കൂട്ടുകൂടാനുള്ള ശ്രമം അമേരിക്കൻ ചേരിയെയും ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് സൂചന. ഇന്ത്യക്കിതിൽ പങ്കില്ലെങ്കിലും അമേരിക്കയ്ക്കും ബ്രിട്ടനും ഇതിൽ പങ്കുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ കടുത്ത ഷിജിൻപിങ് ആരാധകനാണ്, ഷിജിൻപിങ്ങിന്റെ അടിമയാണ്. അതുകൊണ്ട് പാകിസ്ഥാനിൽ ഭരണമാറ്റം ഉണ്ടാവേണ്ടത് അനിവാര്യമാണെന്ന് അമേരിക്കൻ ചേരിയും വിശ്വസിക്കുന്നുണ്ട്. ഇന്ത്യക്കും ഇതേ കാഴ്ചപ്പാട് തന്നെയാണ്. ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയായി തുടരുന്നിടത്തോളം കാലം ഒരിക്കലും ഇന്ത്യ പാക് ബന്ധം പഴയതുപോലെ എങ്കിലും മെച്ചപ്പെടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം പാകിസ്ഥാനിൽ നിന്ന് തന്നെ ഉയരുന്നത്. ഇനിയിപ്പോൾ അത് ശരിയാണെങ്കിൽ തന്നെ അത് നന്നായി എന്നാണ് വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം. ഇമ്രാൻഖാനെ പോലെ ഒരു ദീർഘവീക്ഷണമില്ലാത്ത അയൽ രാജ്യങ്ങളെ, പ്രത്യേകിച്ച് ഇന്ത്യ പോലൊരു രാജ്യത്തെ ശത്രു സ്ഥാനത്ത് നിർത്തി മുന്നോട്ട് പോകുന്ന ഒരു ഭരണാധികാരി പാകിസ്ഥാൻ ഒരു തീരാശാപം തന്നെയാണ്. ചൈനയുടെ കടന്നുകയറ്റത്തെക്കുറിച്ച് ബോധമില്ലാത്ത, ചൈന എന്ന് പറയുന്ന രാജ്യം ഭാവിയിൽ പാകിസ്ഥാൻ ഉയർത്താൻ പോകുന്ന ഭീഷണിയെക്കുറിച്ച് അടിസ്ഥാന വിവരം പോലും ഇല്ലാത്തൊരു പ്രധാനമന്ത്രിയായിട്ട് ഇമ്രാൻഖാൻ ഭരണം തുടർന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ ജനങ്ങൾ ഒരു കാലമെത്തുമ്പോൾ ആത്മഹത്യ ചെയ്യേണ്ട സ്ഥിതിയായിരിക്കും ഉണ്ടാവുന്നത്. കാരണം ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ ചൈനക്കാരുടെ അടിമയായിട്ട് കഴിയേണ്ടി വരും പാകിസ്ഥാൻകാരന്. ആ അവസ്ഥ ഉണ്ടാവാതിരിക്കണമെങ്കിൽ പാകിസ്ഥാനിലെ കുറച്ചുകൂടി ബോധമുള്ള ഒരു വ്യക്തി ഭരണാധികാരിയായി വരിക തന്നെ വേണം. അത് തീർച്ചയായിട്ടും ഒരു ചൈനീസ് ചാരനോ ആരാധകനോ ആവരുത്, ചൈനയുടെ വിധേയത്വത്തിൽപ്പെട്ട ആളാവരുത്, മറിച്ച് സ്വതന്ത്രമായി രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഭരണാധികാരി ആവുക തന്നെ വേണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് കുറച്ചെങ്കിലും പാകിസ്ഥാൻ ഒന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ശ്രീലങ്കയ്ക്ക് ഇപ്പോൾ സംഭവിക്കുന്നതിൻ്റെ 1000 മടങ്ങായിട്ട് തിരിച്ചടിയായിരിക്കും പാകിസ്ഥാന് ലഭിക്കാൻ പോകുന്നത്.